സഫീറ ഇപ്പോൾ താങ്കൾ കൗൺസിലർ ആയിരുന്നല്ലോ അവിടെ ഞാൻ നേരത്തെയും ചോദിച്ചത് അതാണ് ഇപ്പോൾ ആശാവർക്കർമാരായാലും ആരോഗ്യ പ്രവർത്തകരായാലും ആ പ്രദേശത്ത് ഗർഭിണികളുണ്ട് എന്നറിഞ്ഞാൽ അവിടെ പോയി അവർക്ക് പോഷകാഹാരം നൽകാനുള്ള രൂപത്തിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഏത് സമയത്ത് നിങ്ങൾ ആശുപത്രിയിലേക്ക് പോകണം ഇന്ന ഇന്ന സമയത്ത് പോകേണ്ടതുണ്ട് മരുന്ന് എടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കും പക്ഷെ സഹകരിക്കാത്ത കുടുംബങ്ങളും ഉണ്ടാകും സഹകരിക്കാത്ത കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ ഇവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നുള്ളത് സ്വാഭാവികമായി അവിടെ എത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് മനസ്സിലാകും തുടരെയുള്ള പ്രസവമാണ് അടുത്ത പ്രസവത്തിന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഇയാൾ അനുവദിക്കുന്നില്ല ഭർത്താവ് അനുവദിക്കാത്ത സാഹചര്യം അപ്പോൾ അവരുടെ ജീവൻ ഭീഷണിയിലാണ് എന്നൊരു മനസ്സിലാക്കൽ അവിടെ എത്തുന്ന ആരോഗ്യ പ്രവർത്തർക്കും ആശാവർക്കർമാർക്കും ഇല്ലേ അങ്ങനെയെങ്കിലും അത് നേരത്തെ പോലീസിനെ അറിയിക്കുകയും പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടാക്കുകയും ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ ഇന്നിപ്പോൾ ഈ ഈ പരാതിപ്പെട്ട ശേഷവും ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ തന്നെ പോലീസ് വൈകി എന്ന് വരെ നാട്ടുകാർ പറയുകയാണ് എന്തായാലും ആ ആ അയാളെ ആ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആ നയാസ് അവിടെ ആരെയും അടുപ്പിക്കില്ല എന്ന് നേരത്തെ സൂ പറഞ്ഞിരുന്നു അതേപോലെ തന്നെയാണ് ഇവർ താ ഇവിടെ താമസത്തിന് പാടേക്കാണ് വന്നിരുന്നത് താമസിക്കുന്നത് ഏഴോ എട്ടോ മാസമേ ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് മൂത്ത ഈ സ്ത്രീയുടെ ആദ്യ ഭർത്താവിലുള്ള ഒരു കുട്ടിയുണ്ട് അത് പതിനെട്ട് വയസ്സായ കുഞ്ഞാണ് അതിനെ വേറെ എവിടെ താമസിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് ഒരു മൂന്ന് വയസ്സായ കൊച്ചും ഒരു ഒന്ന് ഒന്നര വയസ്സിനകത്തുള്ള ഒരു കുഞ്ഞുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അടുത്ത് മൂന്നാമത്തെ പ്രസവം അത് കഴിഞ്ഞ നാലാമത്തെ കുഞ്ഞാണ് ഇപ്പോൾ പ്രസവത്തോട് തീർന്ന് തുടർന്ന് മര മരണപ്പെട്ടത് അപ്പോൾ ഇത് ഇവിടുത്തെ ആശാപ്രവർത്തകരായാലും അംഗൻവാടി ടീച്ചർമാരായാലും ഇവിടെ എത്തുമ്പോൾ അവരെ എട്ട് മാസം താമസം ആയിട്ടുള്ളൂ അപ്പോൾ അവിടെ എത്താൻ വേണ്ടി അവിടുത്തെ പിന്നെ പോഷകാഹാരം കൊടുക്കാനോ ഒന്നിനും അയാൾ സമ്മതിച്ചിരുന്നില്ല ഇത്രയും നല്ല നമ്മുടെ കേരളത്തിൽ തന്നെ ആരോഗ്യ മേഖലയിൽ ഇത്രയും അടിസ്ഥാന സൗകര്യം ഉണ്ടായിട്ടും ഈ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ നേമത്ത് എന്നുള്ള സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഈ സംഭവം നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ നടക്കുന്നത് ഈ രൂപത്തിൽ അതായത് അവരുടെ ജീവന ഭീഷണി ഉണ്ട് എന്നുള്ള സാധ്യത പോലും ആ സാഹചര്യം പോലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ ആരോഗ്യ പ്രവർത്തകർക്ക് അപ്പോൾ ഈ പോലീസിന്റെ സഹായം തേടാ തേടുന്ന ഒരു രീതി രീതിയില്ലേ എന്നുള്ളതാണ് ചോദ്യം പോലീസിനെ തേടിയിരുന്നു ആശാപ്രവർത്തകരും അവിടുത്തെ നാട്ടുകാരും പോലീസിനെ അറിയിച്ചത് പ്രകാരം അവിടെ പോലീസ് എത്തിയിരുന്നു പോലീസ് എത്തിയപ്പോൾ സമയത്ത് തന്നെയാണ് എൻ്റെ ഭാര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചോളാം എന്ന് പറഞ്ഞത് പ്രകാരം പോലീസും ആരോഗ്യ പ്രവർത്തകരും അവിടെ എത്തിയത് എത്തി ഡീറ്റെയിൽസും ബാക്കിയെല്ലാം ക കളക്ട് ചെയ്തിരുന്നു പക്ഷേ ഈ ഡേറ്റ് ഇയാൾ പറയാ ഈ സ്ത്രീ ആയിരുന്നാലും ശരി ശരിയെന്നെ കറക്റ്റായിട്ടുള്ള ഡേറ്റോ മറ്റുള്ള കാര്യങ്ങളോ പോലീസിനെയോ ആരോഗ്യ പ്രവർത്തകരെയോ അറിയിച്ചിരുന്നില്ല അറിയിച്ചിട്ടില്ല അതിനാലാണ് ഈ ഇത്രയും പെട്ടെന്ന് തന്നെ പ്രസവം ഉണ്ടായത് നാട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന എനിക്ക് തോന്നുന്നു തൊട്ടടുത്തെടുത്ത് താമസിക്കുന്ന എനിക്കറിയാവുന്ന മേഖല കൂടിയാണ് തൊട്ടടുത്തെടുത്തുള്ള വീടുകളാണ് ഉള്ളത് എന്നിട്ട് പോലും തൊട്ട് ഫുഡ് ആഹാരം കഴിക്കാതെ കിടക്കുന്ന സമയത്ത് പോലും തൊട്ടടുത്തുള്ള അയൽവാസികൾ ആഹാരം കൊണ്ട് കൊടുക്കുമ്പോൾ ആ ഭർത്താവുന്ന ആൾ അവർ ആ സ്ത്രീയെ ഉപദ്രവിക്കുകയും ആ ആഹാരം വാങ്ങി കഴിക്കാൻ വേണ്ടി സമ്മതിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അവിടെ കാണാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇത്രയും നമ്മുടെ തൊട്ടടുത്ത് തന്നെ തൈക്കാട് ഹോസ്പിറ്റലുണ്ട് പിന്നെ എസ് ഐ ടി ഉണ്ട് ഇത് എത്രയും നല്ല സൗകര്യം ഉണ്ടായിട്ട് പോലും ഇയാൾ പറയുന്നത് ആദ്യ ഭാര്യയെയും കുഞ്ഞിനെയും ഒരു പരീക്ഷണ വസ്തുവായിട്ടാണ് ആ സ്ത്രീയെ അവിടെ ഉപയോഗിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം അക്യുപഞ്ചർ ആ ആദ്യ ഭാര്യയിലെ മകൾക്ക് പഠിക്കാനുള്ള ഒരു വസ്തുവായി ഈ കുഞ്ഞിനെയും ഈ ഗർഭിണിയെ ഒരു പരുവാക്കിയതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് തീർച്ചയായിട്ടും അയാൾക്കെതിരെ നടപടി എടുത്തു തന്നെ പോകേണ്ട ഒരു ഇതുണ്ട് സ്ത്രീകൾക്ക് നേരെ ഇത്രയും അതിക്രമങ്ങൾ ഈ കേരളത്തിൽ നടക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ എത്തിക്കുന്ന ഒരു രീതിയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ ഈ സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി നമുക്ക് ഇത് കൂട്ടായ ഒരു പ്രവർത്തനമുണ്ട് ഇതിൽ നിന്നും എല്ലാവർക്കും ഒരു അക്യുപഞ്ചർ എൻ്റെ എനിക്ക് എൻ്റെ അറിവില് വേറൊരു സ്ത്രീ മുപ്പത്തിനാല് വയസ്സായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു ആർ സി സിയിൽ ചികിത്സിച്ചുകൊണ്ടിരുന്നത് ഇത്രയും എനിക്ക് തോന്നുന്നു അക്യുപഞ്ചർ എന്നുള്ള രീതിയിൽ വേദന ഇല്ലാതെ തന്നെ ക്യൂമോ ചെയ്ത് വേദന അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ വേദന ഇല്ലാതെ അക്യുപഞ്ചർ വഴി ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് പറഞ്ഞു ആ സ്ത്രീയെ അതിൻ്റെ അക്യുപഞ്ചർ വഴി ഭേദമാക്കാമെന്ന് പറഞ്ഞ് ആ സ്ത്രീയെ തെറ്റിദ്ധരിപ്പിച്ചു ആ സ്ത്രീ മരണപ്പെടുകയും എട്ട് വയസ്സായ കുഞ്ഞാണ് ആ സ്ത്രീക്കുണ്ടായിരുന്നത് അവരുടെ അവസ്ഥയിൻ്റെ കൺ നമ്മൾ തൊട്ടടുത്ത് കൺമിൻ തന്നെയുണ്ട് കല്ലാട്ട് മുക്കിലാണ് കല്ലാട്ടുമുക്കിൽ പറയുന്ന സ്ഥലത്തല്ല നേമത്ത് തന്നെയാണ് നേമത്ത് തന്നെയാണ് നേമത്ത് തന്നെയാണ് വെള്ളയാണി ജംഗ്ഷനിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോ ഇങ്ങനെ ചികിത്സ കേന്ദ്രങ്ങളിലെ നാട്ടിൽ പല ഭാഗത്തും ഉണ്ട് കേരളത്തിൽ തന്നെ പത്ത് കേന്ദ്രങ്ങളുണ്ടെന്ന് പറയുന്നു ഇതിനൊക്കെ അംഗീകാരമുണ്ടോ എന്നുള്ള സംശയം ഇവിടെ നിൽക്കുന്നുണ്ട് സ്മൃതി പരുത്തി കാർഡ്